ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള നീന്തൽ പരിശീലന പദ്ധതിയായ ബീറ്റ്സിന് ജില്ലാതല ഉദ്ഘാടനം പൊതുമാരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ബീറ്റ്സ് പദ്ധതി എല്ലാവർക്കും മാതൃകാപരമായ പ്രവർത്തനമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾ നിർബന്ധമായും നടത്തി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. മറ്റ് കാര്യങ്ങളേക്കൊന്നും ഈ വേളയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത് പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ പങ്കുകൊണ്ടവരും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമഗ്ര ശിക്ഷ കോഴിക്കോടിന്റെ നേതൃത്വത്തിലാണ് ഭിന്നശേഷി കുട്ടികൾക്കുള്ള നീന്തൽ പരിശീലനം ബീസ് ആരംഭിക്കുന്നത്. ഭിന്നശേഷി കുട്ടികളുടെ ജീവിത നൈപുണ്യം വികസിപ്പിക്കുക, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള അതിജീവനത്തിന് അവരെ പ്രാപ്തരാക്കുക എന്നിവയാണ് ബീസ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് ആദ്യമായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു പദ്ധതി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്നത്. ഈസ്റ്റ് നടക്കാവ് സ്പോർട്സ് കൗൺസിൽ സ്വിമ്മിംഗ് പൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷാദിയ ബാനു ടി, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ സജീഷ് നാരായൺ, KN ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ വി ഹരീഷ്, മുഹമ്മദ് അഫ്സൽ MH എന്നിവർ സംസാരിച്ചു. SKJ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ MK അബ്ദുൽ ഹക്കീം സ്വാഗതവും ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഷീബ VD നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മാവൂർ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ. ഓഡിയോ, വീഡിയോ, വീഡിയോ എഡിറ്റിംഗ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫി, ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബ്ബിംഗ് സംവിധാനം, ഡോൾബി അറ്റ്മോസ്, 7.1, 5.1 മിക്സിംഗ്. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, മാവൂർ, കാട്ടാങ്ങൽ റോഡിൽ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, പോസ്റ്റ് ഓഫീസിന് മുൻവശം, കാട്ടാങ്ങൽ റോഡ്, മാവൂർ. മൊബൈൽ 8921 7161 8.